നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും. ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്ര ബുധനാഴ്ച വെള്ളൂർക്കുന്ന് മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര പുഴക്കരക്കാവ് ത്രിവേണി സംഗമത്തിൽ സമാപിക്കും. മൂവാറ്റുപുഴ ഗണേശോത്സവം 2023 ഭാഗമായ വിഗ്രഹ നിമജ്ജന ഘോഷയാത്ര ഓഗസ്റ്റ് 23. ഓഗസ്റ്റ് 18 വെള്ളൂർക്കുന്ന് മഹാദേവ ക്ഷേത്രത്തിൽ ഗണേശ വിഗ്രഹം സ്ഥാപിച്ചാരംഭിച്ച ഗണേശോത്സവത്തിന്റെ സമാപനമായാണ് വിഗ്രഹ നിമജ്ജന ഘോഷയാത്ര സംഘടിപ്പിക്കുന്നത്. വിവിധ പഞ്ചായത്തുകളിൽ നിന്നും വരുന്ന ഘോഷയാത്രകൾ വെള്ളൊടുക്കുന്ന മഹാദേവ ക്ഷേത്രത്തിന് മുന്നിൽ എത്തിച്ചേരുമ്പോഴാണ് വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത്. ബുധനാഴ്ച വൈകിട്ട് 5 വെള്ളൊടുക്കുന്ന മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര പുഴക്കരക്കാവ് ത്രിവേണി സംഗമത്തിൽ വിഗ്രഹ നിമജ്ജനത്തോടെ ഈ വർഷത്തെ ഗണേശോത്സവം സമാപിക്കുമെന്ന് ഗണേശോത്സവ ആഘോഷ സമിതി ഭാരവാഹി പറഞ്ഞു. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിൽ എമ്പാടും വളരെ വിപുലമായ രീതിയിലാണ് ഈ വർഷം ഗണേശോത്സവം ആഘോഷിക്കപ്പെട്ടിട്ടുള്ളത്. മിക്കവാറും എല്ലാ പ്രധാനപ്പെട്ട ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലുമെല്ലാം ഇതിൻ്റെ വളരെ വിപുലമായിട്ടുള്ള ആഘോഷങ്ങൾ നടന്നു. പ്രമുഖരായിട്ടുള്ള പല വ്യക്തികളും ഇതിൽ പങ്കെടുക്കുന്നതിൻ്റെ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മൂവാറ്റുപുഴ ഗണേശോത്സവം 2023 ഈ തരത്തിൽ വളരെ വിപുലമായ കാര്യക്രമങ്ങളോട് കൂടിയിട്ടാണ് നമ്മൾ ആഘോഷിച്ച് വരുന്നത്. ഈ 23-ാം തീയതിയിലെ നമ്മുടെ വിഗ്രഹ നിമജ്ജന ഘോഷയാത്ര വെള്ളൊക്കുന്ന മഹാദേവ ക്ഷേത്രാങ്കണത്തിൽ നിന്നും ആരംഭിച്ച് കച്ചേരിതാഴം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ വഴി പുഴക്കരക്കാവിലെ ത്രിവേണി സംഗമത്തിലാണ് നമ്മൾ നിമജ്ജനം ചെയ്യുന്നത്. ഇപ്പോൾ വെള്ളൊക്കുന്ന ക്ഷേത്ര അങ്കണത്തിൽ പ്രതീക്ഷിച്ചിട്ടുള്ള 14-അടി പൊക്കമുള്ള ഗണേശ വിഗ്രഹം ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ വിഗ്രഹങ്ങളിൽ ഒന്നായിട്ടാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. പിറവത്തുനിന്നും അതേപോലെ കൂത്താട്ടുകുളത്തുനിന്നും വാളകം മേക്കടമ്പിൽ നിന്നും എല്ലാം വരുന്ന ശോഭായാത്രകൾ ഗണേശ വിഗ്രഹത്തോട് കൂടിയിട്ടുള്ള ശോഭയാത്രകൾ ഒന്നിച്ച് വെള്ളൊക്കുന്ന ക്ഷേത്രാങ്കണത്തിൽ സംഗമിച്ച് ഇവിടുന്ന് മഹാശോഭയാത്രയായിട്ടാണ് നമ്മുടെ നിമജ്ജന ഘോഷയാത്ര മുന്നോട്ട് പോകുന്നത്. വെള്ളൊടുക്കുന്നം ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര കച്ചേരിത്താഴം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ വഴിയാണ് പുഴക്കരക്കാവ് ത്രിവേണി സംഗമത്തിൽ സമാപിക്കുന്നത്. 14-അടി ഉയരമുള്ള ഗണേശ വിഗ്രഹമാണ് ത്രിവേണി സംഗമത്തിൽ നിമജ്ജനം ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.